കോവിഡിനെ പറ്റിയുള്ള റിസർച്ചുകൾ പല രാജ്യങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമല്ലോ. അത്തരത്തിലുള്ള റിസർച്ച് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. റീസെൻ്റ് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി പറയുന്നതനുസരിച്ച് ഈ ഒരു പ്രാവശ്യം കോവിഡ് വന്ന കുട്ടികളിൽ ഏകദേശം അവരിൽ 7 മാസത്തോളം ആൻറ്റിബോഡീസ് നിലനിൽക്കുമെന്ന് പറയുന്നൊരു സ്റ്റഡി പബ്ലിഷ് ചെയ്തു. പ്രത്യേകിച്ച് ഇത് പബ്ലിഷ് ചെയ്ത യു എസിൽ നിന്നുള്ള റിസർച്ചേഴ്സാണ്. യുടി ഹെൽത്ത് എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ, റിസർച്ച് ഓർഗനൈസേഷൻ. യുടി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ്, അവരുടെ തന്നെ ഹെൽത്ത് സയൻസ് സെൻ്റർ ഉണ്ട് ഹൂസ്റ്റണിലുള്ള. അവിടെ നിന്നുള്ള റിസർച്ചേഴ്സ് പബ്ലിഷ് ചെയ്ത സ്റ്റഡി, പബ്ലിഷ് ചെയ്ത ജേണലിൻ്റെ പേര് പീഡിയാട്രിക്സ് എന്നാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റഡി അതിനോടൊപ്പം തന്നെ പബ്ലിഷ് ചെയ്തു. അതിൽ നിന്നുള്ള റിസർച്ചേഴ്സ് എന്ന് പറയുന്നത് ബേലർ കോളേജ് ഓഫ് മെഡിസിൻ ഹോസ്റ്റലിലുള്ള അവിടെ നിന്നുള്ള റിസർച്ചേഴ്സും പിന്നെ വാൻഡർബിൽറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സെൻ്ററിൽ നിന്നുള്ള റിസർച്ചേഴ്സും കൂടെ ചേർന്നിട്ടുള്ള സ്റ്റഡിയാണ്. അതും പബ്ലിഷ് ചെയ്തത് പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ജേണലിലാണ്. അപ്പോൾ ഈ സ്റ്റഡി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി മുതിർന്നവരുടെ കാര്യത്തിൽ കോവിഡ് ഉണ്ടായിട്ടുള്ള അവസ്ഥയും അതിൻ്റെ ആൻറ്റിബോഡിയുടെ അവസ്ഥയും പറ്റി കുറേ പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൻറ്റിബോഡി എത്ര കാലം നിലനിൽക്കും എന്നും അറിയാൻ വേണ്ടി അവർ യു എസിൽ ടെക്സാസിൽ ടെക്സാസ് കെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർവേ തുടങ്ങിയിരുന്നു 2020 ഒക്ടോബറിൽ. അതിൽ എൻറോൾ ചെയ്ത കുറേ പേഷ്യൻസ് ഉണ്ട്. അതിൽ തന്നെ ഉള്ള കുട്ടികളിലാണ്, പ്രത്യേകിച്ച് 5-19 വയസ്സിനിടയിലുള്ള കുട്ടികളിൽ നടത്തിയ ഒരു ഡേറ്റ കളക്ട് ചെയ്തിട്ട് പരിശോധിച്ച് എന്നുള്ള റിസൾട്ട്സാണ് പബ്ലിഷ് ചെയ്തത്. ഈ സ്റ്റഡിയിൽ ഏകദേശം 218 കുട്ടികളുടെ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഈ റിസർച്ച് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അതിനുവേണ്ടി അവർ ഈ വോളണ്ടിയർ ആയിട്ടുള്ള കുട്ടികൾ പ്രത്യേകിച്ച് 3 പ്രത്യേക സമയങ്ങളിലുള്ള ബ്ലഡ് സാമ്പിൾസാണ് കൊടുത്തത്. ഒന്ന് പ്രത്യേകിച്ച് വാക്സിൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഉള്ള സമയത്തും പിന്നെ അറിയാമല്ലോ ഡെൽറ്റ വേർഷൻ വരുന്ന സമയത്തും ഈ ഒമിക്രോൺ വേർഷൻ ഉള്ള സമയത്തുമുള്ള ഡേറ്റയാണ് അവർ പ്രത്യേകിച്ച് എടുത്ത് സ്റ്റഡി നടത്തിയത്. അപ്പോൾ അവർക്ക് ഇതിനുള്ള ഈ സ്റ്റഡിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആദ്യകാല പബ്ലിക്കേഷനുകൾ ഒന്നായിരിക്കണം ഇതെന്നാണ് അവർ പറയുന്നത്. ഈ സെലക്ട് ചെയ്ത കുട്ടികളിലെ കിട്ടിയ റിസൾട്ട്സിന് ഒരു തരത്തിലുള്ള ബയാസ്നെസ്സും ഇല്ലെന്നാണ് പറയുന്നത്. അതായത് കുട്ടികൾക്ക് രോഗലക്ഷണമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി രോഗം വന്ന് പോയ കുട്ടികളാണോ അല്ലെങ്കിൽ രോഗങ്ങളുടെ തീവ്രത വളരെ വലിയ കൂടിയ ലെവലിലുണ്ടായിരുന്നോ കുറഞ്ഞ ലെവലിലായിരുന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭാരമോ അമിതവണ്ണമോ ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ ലിംഗഭേദം അനുസരിച്ചൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏകദേശം 7 മാസത്തോളം തന്നെ അവരുടെ ബ്ലഡിൽ ഈ ആൻറ്റിബോഡീസ് നിലനിൽക്കുന്നതാണ് സ്റ്റഡി പറഞ്ഞു വെക്കുന്നത്. ഈ സ്റ്റഡിയിൽ പങ്കെടുത്ത ഏകദേശം 96% ആൾക്കാർക്കും 7 മാസത്തിന് ശേഷവും ആൻറ്റിബോഡി തുടർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ സാമ്പിൾ വന്നതിൽ ഏകദേശം 58% ആൾക്കാർക്കും അവരുടെ ഈ 3-ാമത്തെ സാമ്പിൾ തന്ന സമയത്ത് മിക്കവാറും ആൾക്കാർക്ക് ആൻറ്റിബോഡി അവരുടെ ടെസ്റ്റ് ചെയ്ത സമയത്ത് നെഗറ്റീവായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ്. ഇതിൽ നിന്ന് തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാക്സിൻ മൂലമുള്ള ഒരു എഫക്റ്റ് ഇതിൽ ഈ സ്റ്റഡിയിൽ ഈ ഡേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതിലെല്ലാം വാക്സിൻ എടുക്കാത്ത കുട്ടികളുടെ അവസ്ഥയാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ പല പേരൻസിന് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ഒരു ഓൾറെഡി കുട്ടിക്ക് കോവിഡ് വന്നു കഴിഞ്ഞു, ഇനി അതുകൊണ്ട് വാക്സിൻ എടുക്കേണ്ട എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന പല പേരൻസും ഉണ്ട്. അവരോടൊക്കെ ഈ റിസർച്ചേഴ്സ് പറയുന്നൊരു കാര്യം, ഇങ്ങനെ പ്രകൃതിദത്തമായിട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസത്തോളം തന്നെ നമുക്ക് ഇത് ബോഡി ശരീരത്തിൽ നിലനിൽക്കുമെങ്കിലും വാക്സിൻ അവൈലബിൾ ആവുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് എടുപ്പിക്കണമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത് കാര്യം. ഇത് അതിനപ്പുറത്തേക്ക് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. എങ്കിലും ഇതിൽ ഡേറ്റ വളരെ കുറച്ചാണ്. ഭാവിയിൽ കൂടുതൽ കുട്ടികളിൽ ഇത്തരത്തിലുള്ള റിസർച്ച് നടക്കണം. കാര്യം എന്ന് വെച്ചാൽ യു എസിൽ മാത്രം ഏകദേശം 14 ദശലക്ഷം കുട്ടികൾക്ക് ഓൾറെഡി തന്നെ വൈറസ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റ സാമ്പിൾ വളരെ ചെറുതാണ്. കൂടുതൽ ഡേറ്റ ഉപയോഗിച്ച് സ്റ്റഡി നടത്തിയാൽ ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ഐഡിയ കിട്ടുള്ളൂ എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഈ സ്റ്റഡിയെ പറ്റി ഉള്ള കൂടുതൽ കാര്യങ്ങൾ ടെക്സാസ് കെയേഴ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കാണാൻ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ സ്റ്റഡി സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്തത് ടെക്സാസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സർവീസും പിന്നെ സ്റ്റേറ്റ് ഹെൽത്ത് സർവീസസും പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് സിസ്റ്റം അവരൊക്കെയാണ് ഇതിനുള്ള ധനസഹായവും പിന്തുണയൊക്കെ കൊടുത്തത്. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റൊരു ദിവസം മറ്റൊരു സ്റ്റഡിയുമായി വീണ്ടും നിങ്ങളടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.